അങ്ങനെ വിവാഹം ഉറപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞാണ് വിവാഹം ഉറപ്പിച്ചത്. കാരണം എനിക്ക് കൂടുതലായിട്ട് എനിക്ക് തരാനൊന്നുമില്ല, സ്വന്തമായിട്ട് കയറി കിടക്കാൻ. വീട് ചെറിയ ചേച്ചിയുടെ കല്യാണം, ഞങ്ങൾക്ക് കുറച്ച് കടം വന്നു. അത് ആ വീട് വിറ്റ് ഞങ്ങൾ സകല കടവും വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് വിവാഹലോചന വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഇടവും ഇല്ല, കൂടുതലായിട്ട് ഞങ്ങൾക്ക് തരാനൊന്നുമില്ല എന്ന് പറഞ്ഞ ചേച്ചി വിവാഹത്തിന് വാക്ക് കൊടുത്തത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇവരുടെ എല്ലാ ഇതും ഞാൻ അറിയുന്നത്. അഞ്ചു പവനും 20,000 രൂപ ഉണ്ടായിരുന്നു. പുള്ളിയിൽ നിന്ന് നമുക്കൊരു മക്കള് വേണമെന്നോ അങ്ങനെ നമ്മുടെ കുറവ് ഒരു ഡോക്ടറെ കണ്ടുപോയി അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താമെന്നോ അന്നും പുള്ളിക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയില്ല. അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞ് കടയിൽ പോന്നിപ്പോ എല്ലാരും പരിചയപ്പെട്ട് വന്നപ്പോ എല്ലാരും ചോദിക്കാൻ തുടങ്ങി. അതെ, അതാണ് അങ്ങനെയുള്ള കുറവുകൾ പുള്ളിക്ക്. അപ്പൊ ഇതിനു മുമ്പ് വളരെ മോശമായിട്ട് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപാകത മറന്ന് അത് ആരും അറിയരുത് എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങനെ പുള്ളിയുടെ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ബന്ധമായിട്ടല്ല, പുള്ളിയുടെ അത് ഇങ്ങനെ കാണിക്കുക. പുള്ളി എക്സിബിഷനിസം മാതിരി എക്സിബിഷനിസം കാണിക്കുക. അത് ഞാന് അയൽവക്കത്തുള്ളവര് പറഞ്ഞും സ്വന്തം പെങ്ങള് വഴക്കടിക്കുന്ന സമയത്ത് പെങ്ങളും വിളിച്ചു പറയുമായിരുന്നു ഇത്. അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് ആങ്ങളും പെങ്ങളും തമ്മിൽ മിണ്ടാട്ടയില്ലായിരുന്നു. പുള്ളി ആദ്യം ഒന്ന് കല്യാണം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തതാ എന്റെ ഭർത്താവ്. അത് ഞങ്ങൾ വിവാഹാലോചന നടത്തിയപ്പോ പുള്ളിയോട് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞത് ആ പെണ്ണിന് മാനസികമായിട്ട് അത് ഫാമിലി ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അങ്ങനെ മാനസികമായിട്ട് ഒരു അസുഖം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന പുള്ളി പറഞ്ഞത്. അവര് ഒഴിവാക്കിന്നാ പറഞ്ഞത്. പിന്നെ അത് അന്വേഷിക്കാന്ന് പറഞ്ഞാ അവരുടെ വീട്ടിൽ ചെന്ന് എന്തുകൊണ്ട് ഡൈവോഴ്സ് ആയി എന്നുള്ള അന്വേഷിക്കാനുള്ള ആൾക്കാർ എനിക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാ പ്രശ്നം വന്നത്. അപ്പൊ ഇവര് അതും കണക്ക് മുതലെടുത്തു. കാരണം ഞങ്ങൾക്ക് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കും, എന്ത് പറഞ്ഞാലും കേട്ട് നിന്നോളും എന്നുള്ള ഒരു ഉറപ്പ് അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാന് ഇവര് വഴക്കിട്ട് കഴിഞ്ഞപ്പോ ചെറിയ അനിയൻ വന്ന് പറഞ്ഞു അടുക്കളക്കകത്ത് നാളെ കേറി നാളെ മുതൽ ആരും ഭക്ഷണം വെക്കണ്ടെന്ന് പറഞ്ഞു. അമ്മയുണ്ട്, അമ്മ മക്കളെ ഇതാക്കി ഇരിക്കുന്നത് ഇതേ രീതിയിലാണ്. അമ്മ മക്കളെ എന്ത് കാണിച്ചാലും അമ്മയുടെ മക്കള് ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാന്നുള്ള രീതിയാണ് അമ്മയ്ക്ക്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് അമ്പലങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. പുള്ളി ഈ അമ്പലങ്ങളിൽ എന്നെ കൊണ്ടുപോകുന്ന വെച്ചാൽ പുള്ളി കല്യാണത്തിന് മുന്നേ ഈ കല്യാണം നടക്കാൻ വേണ്ടി പുള്ളി കുറെ വഴിപാടുകൾ ഇട്ടിട്ടുണ്ട്. ആ വഴിപാട് തീർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന തന്നെ, അല്ലാതെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുവല്ലോ ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും മരുന്നോ ഗുളികളോ എന്തെങ്കിലും ഒക്കെ കഴിക്കാറുണ്ടായിരുന്നോ അദ്ദേഹം? ഇല്ല, പുള്ളിക്ക് ആദ്യത്തെ വാഹത്തിന് മുന്നേ കണ്ടൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു. അതും അവരെന്നോട് മറച്ചു വെച്ചു. അത് ആക്സിഡന്റ് പറ്റിയാൽ പുള്ളിക്ക് എന്തോ കാര്യമായിട്ടൊരു എന്തോ പ്രശ്നം വന്നു, പുള്ളിക്ക് ഞരമ്പിന് എന്തോ പ്രശ്നം വന്നു അതില്. അത് ഇവര് ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ഒന്നും ഞാൻ വന്നതിന് ശേഷം ഇവർ എന്നോട് പറഞ്ഞില്ല. ഞാൻ എനിക്കൊരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ പണിയെടുത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചു. അങ്ങനെ ഞങ്ങൾ ആ മുറിക്കകത്ത് ഞാൻ ഉള്ളത് കൊണ്ട് സംതൃപ്തി കണ്ടെത്തി ഞാൻ അങ്ങനെ ജീവിച്ചു. അതിൻ്റെ ഇടയിൽ പുള്ളി പല ഇതും കാണിച്ചു. കാരണം അതൊന്നും ഞാൻ അറിയുന്നില്ല. അറിയുന്ന വെച്ചാൽ പെങ്ങളിങ്ങനെ വഴക്കിടുന്ന സമയത്ത് പറയും നിന്റെ കെട്ടിയവൻ അങ്ങനെയാടി ഇങ്ങനെയാടി അവൻ്റെ ജീവിത രീതി പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പോവും പിന്നെ നിനക്ക് കെട്ടിയവനും വേണ്ടി വരില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അന്ന് ആ കുട്ടി 13 വയസ്സേ ഉള്ള അന്ന് ആ കൊച്ചിന്. ആ കൊച്ച് ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരുമായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൊച്ച, എനിക്കത് പറയാൻ ഒരു കുട്ടി. അത് ആ കൊച്ച് എൻ്റെ കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ മുറിക്ക് അത് രാവിലെ അവിടെ തൊട്ട സ്കൂളിൽ അവൾ പോകുന്നത്. അപ്പൊ അവൾ എൻ്റെ അടുത്ത് വരും, രാവിലെ എന്നും വന്ന് എൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങനെ വന്ന് അവൾ മുറിക്കകത്ത് വെച്ച് ബാഗൊക്കെ അവിടെ വെച്ച് പോവും. ഈ ബാഗ് വെച്ച് അവൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയങ്ങളിൽ ഈ പുള്ളി ഒരു പ്രാവശ്യം വേണ്ടാത്ത സാധനങ്ങളല്ല അവളെ ബാഗിനകത്തിട്ട് അവൾക്കൊരു ലെറ്റർ എഴുതി ആ ബാഗിനകത്ത് ഇട്ടു. വേണ്ടാത്ത സാധനങ്ങൾ വെച്ചാൽ നമ്മള് ഇതായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഒരു സെക്ഷൻ പരമായിട്ടുള്ള ബുക്ക്, പിന്നെ നിരോധ, അങ്ങനെയുള്ള എടുത്ത് ബാഗിനകത്ത് വെച്ചു. എന്തോ ഒരു ഹർത്താലം കണ്ടായിരുന്ന സമയം ഞാൻ വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന് ഞാൻ മുറിയൊക്കെ വൃത്തിയാക്കാമെന്നും പറഞ്ഞ് ഞാൻ മുറിയെല്ലാം വൃത്തി നോക്കിയപ്പോൾ പേപ്പറിന് അടിയുന്നതിന് എനിക്ക് കടലാസ് കഷ്ണം കിട്ടി. അത് ഞാൻ എടുത്ത് വായിച്ച് നോക്കിയപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേരെഴുതി നിന്നെ എനിക്ക് വേണമെന്നും പറഞ്ഞ് എഴുതി വെച്ചു. അത് എൻ്റെ കൈ കിട്ടി. ഞാനത് എടുത്ത് വെച്ച് ഞാൻ അമ്മയെ കാണിച്ചു കൊടുത്തു. അമ്മയെ കാണിച്ചു. അമ്മ കുറേ പുള്ളി കുറേ വഴക്കൊക്കെ പറഞ്ഞു. വലിയ നാത്തും വന്നപ്പോൾ ഈ നാത്തിനോടും പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പുള്ളി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്നോടില്ലാത്ത കാര്യങ്ങൾ എന്താ ഈ പുള്ളിക്ക് മറ്റുള്ളവരോടും ചോദിച്ചു.
അപ്പൊ പുള്ളിയുടെ കുറവുകള് മറ്റുള്ളവരിൽ നിന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം വെച്ചാൽ എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. സർ, ഇതാണ് സജീവൻ. എല്ലാം പറഞ്ഞായിരുന്നു. വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അമ്മയാണ്. അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് അവരുടെയും വീട്ടില് അങ്ങനെ അച്ഛനും അമ്മയും ഒക്കെ നിന്ന് നടത്തിയ കല്യാണം അല്ലല്ലോ, അവരുടെ കൂടെ പുറപ്പെടും നടത്തിയ ഒരു കല്യാണമാണ്. അപ്പൊ ഈ അഞ്ചാറ് വർഷത്തിനിടയ്ക്ക് അവർക്ക് എന്താ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാരും നിങ്ങളുമായിട്ടൊരു നല്ല സഹകരണത്തിലല്ല, അവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സന്തോഷമായിട്ട് അങ്ങനെ നിൽക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ചുറ്റുപാടുകളാണ് അവർ പറയുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടൊന്നും യോജിച്ച് പോവാൻ പറ്റാത്ത, അവർ ഒറ്റയ്ക്ക് ഒരു റൂമിൽ പാചകം ചെയ്ത് കഴിക്കുന്നു അല്ലേ, അങ്ങനെ കുറെ കാലം. അപ്പൊ നമുക്ക് ഒരു മടുപ്പ് തോന്നത്തില്ലേ? നമ്മൾ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ആൾക്കാരായും നമ്മളോട് സംസാരിക്കുന്നില്ല, നമ്മളൊരു മുറിക്കകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആഹാരം പാകം ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷമം തോന്നും. നിങ്ങളോടുള്ള ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവര് ഇവരോട് തീർക്കുന്നത്. അപ്പം അത് അതിൻ്റെതായ ഒരു മനസ്സിക ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ വീട്ടിൽ നിന്ന് അവര് വന്നതേ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് എല്ലാവരും കൂടെ ജോലി ചെയ്ത് അങ്ങനെ നിന്നത്. അപ്പം വന്നിടത്തെങ്കിലും ഒരു സന്തോഷം കിട്ടും എന്ന് വിചാരിച്ചപ്പോൾ അതുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിന് തീരെ പരസ്പരം യോജിച്ച് പോകാൻ പറ്റുന്നില്ല. സ്നേഹക്കുറവോ അല്ലെങ്കിൽ വെറുപ്പോ വൈരാഗ്യമോ ഒന്നുമല്ല, രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരു മുറി കഴിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലേറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത് പരസ്പരം ബുദ്ധിമുട്ടിക്കാതെ പിരിയുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ പ്രസൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അവരെ ഒട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളങ്ങ് എന്താ പറയുന്നത് നമ്മളങ്ങ് ഒഴിഞ്ഞു നിൽക്കുക, അതല്ലേ നല്ലത്. എന്തു പറയുന്നു സജീവൻ? എനിക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം. ഒന്നിച്ച് ജീവിക്കാൻ സജീവൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളില്ലേ സജീവൻ? ഒരു പുരുഷനായിട്ടും ഒരു സ്ത്രീയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഒരുപാട് കടമകളുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഓരോ ബന്ധങ്ങൾക്ക് ഓരോ അവരോടൊക്കെ ഓരോ നിലപാടുണ്ട്. അമ്മയോടെങ്ങനെ നമ്മൾ പെരുമാറേണ്ട രീതി, അമ്മയ്ക്ക് ചെയ്യേണ്ട കടമകൾ, സഹോദരങ്ങളോട് എത്ര വരെയാകാം, അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം വരുന്നത് നമ്മുടെ ഇണ, ആണായാൽ ഭാര്യ, പെണ്ണായാൽ ഭർത്താവ് അല്ലേ, അവരാണ് പിന്നെ പിന്നത്തെ പരമ്പരയും തലമുറ ഉണ്ടാക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പൊ പരസ്പരം ചർച്ച ചെയ്യുക, പല കാര്യങ്ങളും എന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുക അല്ലേ. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്ന് വരുമ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിന് അവർക്ക് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താ? ശരി, നിങ്ങൾ നന്നായിട്ട് പോയി ജീവിക്കുന്നു പറയുന്നതല്ലേ, അതല്ലേ നമ്മളൊരു മഹത്വം അല്ലേ. അപ്പൊ അവർക്ക് ഇപ്പൊ ഏറ്റവും വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം ഒരു വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കുടുംബത്തിൽ പോയി ജീവിച്ചോളാം, എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ ജീവിക്കുന്ന നല്ലതെന്നുള്ളൊരു നിലപാടാണ് അവർക്ക് അല്ലേ. അപ്പൊ അത് സജീവൻ അത് ചെയ്തു കൊടുക്കുന്നല്ലേ നല്ലത്. എനിക്ക് വിട്ടുവരാൻ താല്പര്യമില്ല. അല്ല, താല്പര്യം നിങ്ങൾ താല്പര്യം. ഇപ്പൊ നമ്മളിപ്പം ഒരു കുഞ്ഞിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടെന്ന് വിചാരിച്ച് അതിനെ നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ അതിന് വെറുപ്പല്ലേ ഉണ്ടാവും അല്ലേ. കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഇത് കരഞ്ഞും വിളിച്ചു അത് ഓടും അല്ലേ. പിന്നെ നമ്മളടുത്ത് വരത്തില്ല അത് എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് ഒരാളിനോട് സ്നേഹമുണ്ട്, പക്ഷെ നമുക്ക് ആ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ പ്രകടിപ്പിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു സാധനമല്ലേ സ്നേഹം. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പ്രവൃത്തി കൂടെയോ നമ്മുടെ സംസാരത്തിൽ കൂടെയോ നമ്മുടെ മനസ്സിനൊരു വൈബ്രേഷൻ അവർ പോയി എത്തണം, അതും എത്തിയിട്ടില്ല. സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലുള്ള ഒന്നിലും അത് വെളിപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് വരുമ്പോ പിന്നെ എന്താ ചെയ്യണ്ടേ? നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കും. ഓ, സജീവന് കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ ജ്യോതിലക്ഷ്മിയിൽ കാണുന്ന ഗുണം? ഒരുമിച്ച് താമസിക്കണം ഭാര്യയായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭാര്യയുടെ നമുക്ക് വസ്ത്രം അലക്കി തരും, ആഹാരം വെച്ച് തരും, വീട്ടിലെ ജോലികൾ ചെയ്യും, ഒരു ഭാര്യയുടെ കർമ്മം നിർവഹിക്കും, കുഞ്ഞുങ്ങള്, വീട്, അങ്ങനെ പല പല കോൺസെപ്റ്റാണ് ഒരു കുടുംബം. ഇതിനകത്ത് ഏതാണ്, എന്തുകൊണ്ടാണ് ജ്യോതിലക്ഷ്മിയെ പിരിയത്തില്ലെന്നും കൂടെ താമസിക്കണമെന്നും സജീവനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഘടകം ഏതാണ്? ഞങ്ങൾക്കൊരു കുട്ടികളുണ്ടാകാൻ പല രീതിയിലാണ് മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഒരാഴ്ച കാണുന്ന ഡോക്ടറല്ല പിന്നെ കാണുന്നത്. അപ്പം പലരും പല അഭിപ്രായമാണ് പറയുന്നത്. അപ്പം അങ്ങനെ വേറെ ഗുളിക കഴിച്ച് മടുത്തല്ലാതെ വേറെ പ്രയോജനമില്ല. ഇല്ല, എന്നാലും ഗുളിക കഴിച്ചിട്ടും ഒരു ശരിയായ രീതിയിലുള്ള ഒരു ലൈംഗിക ജീവിതം സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ വീട് ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരുമിച്ച് താമസിക്കുവാണല്ലേ,
കുഞ്ഞു വന്ന് ഒരു കാട്ടിൽ ഇടി കഴിയുമ്പോ പിന്നെ ഇടയില്ല. ഇവിടെ ഒന്ന് പറഞ്ഞാൽ അപ്പുറം കേൾക്കും. മാനസികമായിട്ടുള്ള ഏതോ പ്രശ്നമുണ്ടല്ലേ, സെപ്പറേറ്റ് ഒരു വീടെടുത്ത് താമസിച്ചാലും ഒരു വാടകയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്താ അങ്ങനെ നടക്കുവോ? നടക്കും, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അത് അതിപ്പോ എന്താ അറിയോ, അവര് ഒരുമിച്ച് കൂടെ താമസിച്ച സ്ത്രീ 6 വർഷം അല്ലേ, 5 വർഷം ഒരുമിച്ച് താമസിച്ച ഭാര്യയ്ക്ക് അറിയാം നിങ്ങളുടെ പോരായ്മകളും സവിശേഷതകളും ഒക്കെ അല്ലേ. അപ്പൊ അതിനപ്പുറത്തോട്ട് നമുക്ക് അവരോട് കൂടുതൽ ചോദ്യം ചെയ്യാൻ. അപ്പൊ അവര് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നിങ്ങൾ അപഹാസ്യനാകാത്ത രീതിയിൽ അവര് പറഞ്ഞു, സന്തോഷകരമായ ഒരു ദാമ്പത്യം നയിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളും നിങ്ങൾക്ക് കാണും, ചെറിയ മുറി ആയതുകൊണ്ടോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇപ്പൊ എല്ലാം കൊച്ചു കൊച്ചു ചെറ്റക്കുടലിലും ഉണ്ടല്ലോ ആൾക്കാര് അല്ലേ, നമ്മൾ താമസിക്കുന്നില്ല. സന്തോഷം അവിടെ സന്തോഷം ഉണ്ടെങ്കിൽ അവിടെയും താമസിക്കാം അല്ലേ. ആ തുറസായ സ്ഥലത്ത് കാട്ടിലാ താമസമെങ്കിൽ അവിടെയും താമസിക്കാം സന്തോഷമായിട്ട്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അവർക്ക് ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതം, നമ്മൾ കല്യാണം കഴിക്കുന്നതിൽ ഒരുപാട് ഘടകങ്ങളില്ലേ. അപ്പോ അതുകൊണ്ട് അത്തരം സന്തോഷങ്ങൾ പലതും നമുക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പം ആ വിവാഹ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല അല്ലേ. നിങ്ങൾക്കിപ്പോ ആഹാരം വെച്ചു തരാനോ നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി തരാനോ അമ്മയുണ്ട് പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ വീട്ടില്, അതിനും അപ്പുറത്തോട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഭാര്യ. അപ്പൊ അത് സാധിച്ചില്ല എന്ന് വരുമ്പോ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതല്ലേ വേണ്ടത്. നല്ല ആൾക്കാർ അങ്ങനെയല്ലേ ചെയ്യും അല്ലേ സജീവ്. അപ്പൊ അവര് ഇപ്പൊ ഈ കോടതിയിൽ കൊടുത്തു, മീഡിയേഷൻ നിങ്ങളെ വിളിപ്പിച്ചു, നിങ്ങള് സമ്മതിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒപ്പിട്ടു, 6 മാസത്തെ സമയം കോടതിയുടെ ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് പിന്നെ പോയപ്പോ നിങ്ങളത് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. അവരവരുടെ പൈസ വേണ്ട, അവർ കൊണ്ടുവന്ന പൈസ ആ കുടുംബത്തിനകത്തുനിന്ന് 20,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് 20 ലക്ഷത്തിന് തുല്യമാണ്. കാരണം അത്ര ബുദ്ധിമുട്ടി അവരത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഒരു 5 പവൻ, അതും വലിയ കാര്യമാണ് അവരെ സംബന്ധിച്ച്. അതുപോലും എനിക്ക് വേണ്ട, ഞാൻ അധ്വാനിച്ച് ഞാൻ ജീവിച്ചോളാം, എന്നെ ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നല്ലേ സജീവൻ. നല്ലത് നിർബന്ധിച്ചു അപ്പൊ എന്റെ വക്കീൽ ഇതുവരെ കോടതി വന്നില്ല. നിങ്ങളുടെ വക്കീലാണോ അതോ ജോയിന്റ് പെറ്റീഷൻ തയ്യാറാക്കിയപ്പോൾ ആ ജോയിന്റ് പെറ്റീഷനിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയായിരുന്നു? ഇല്ല. അതോ നിങ്ങളെ വായിച്ച് മനസ്സിലാക്കിച്ചോ? ആരും മനസ്സിലാക്കിയിട്ടില്ല. ജോയിന്റ് പെറ്റീഷൻ എഴുതിയിരിക്കുന്നു, നമ്മളെ വക്കീലും പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല. അല്ല, ജോയിന്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുവായിരുന്നു ധാരണ? ഈ ജോയിന്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, നിങ്ങൾ വിചാരിച്ച എന്തുവാ, ഏത് പെറ്റീഷനാന്ന ജോയിന്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞ എന്തുവായിരുന്നു ധാരണ? ഒപ്പിടുമ്പോ നിങ്ങളുടെ ധാരണ എന്തുവായിരുന്നു? തമ്മിൽ പിരിയാന്നുള്ളതല്ലേ, തമ്മിൽ അന്യോന്യം പിരിഞ്ഞ് തമ്മിൽ പിരിയുക സമ്മതപ്രകാരം വിവാഹബന്ധം വേർപെടുത്തുക അതല്ലേ, മനസ്സിലാവണല്ലേ. അത് തയ്യാറല്ലേ? എനിക്ക് തയ്യാറല്ല. തയ്യാറല്ല, ഇപ്പോഴും തയ്യാറല്ലേ? അല്ല. എന്തുകൊണ്ട്? ഒന്ന് ജീവിക്കണമെന്നുള്ള. പക്ഷെ അവർക്ക് ഇണയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് നിർബന്ധിക്കണവരെ? അവർക്ക് താല്പര്യം, നിങ്ങളുടെ ഭാര്യക്ക് താല്പര്യം ഇല്ലാന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ താമസിക്കാൻ, പിന്നെ നമ്മളെന്തിനാ നിർബന്ധിക്കും? പക്ഷെ അതിന് സമ്മതമല്ല അവർക്ക്. സമ്മതമല്ല, പിന്നെ അത് മാത്രമല്ല സ്ത്രീധനമായിട്ട് തന്ന ഒരു പൈസയും വേണ്ടെന്ന് ഞങ്ങളങ്ങ് തീരുമാനിക്കും. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുക, ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് സമ്മതമാണോ? ഡൈവോഴ്സിന് വേണ്ടാന്ന് തീരുമാനിക്കുക. പിന്നെ അവർക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ അടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള ആളെ നിങ്ങൾ എന്തുകൊണ്ട് പോയി ചെയ്യും? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇതിവിടെ ഒരു അദാലത്തിൽ പെട്ടെന്ന് കാര്യങ്ങള് തീരുമാനമാകുന്ന ഒരു വേദിയാണ്. ഇല്ലെങ്കിൽ പൈസ കൊടുത്ത് രണ്ടു കൂട്ടരും വക്കീലിനെ വെച്ച് കോടതിയിൽ പോയി വർഷങ്ങൾ എടുത്ത് ഇതേപോലെ അവിടെ എവിടെയും താമസിച്ചിട്ട് വെറുതെ ഒരുപാട് പണനഷ്ടം, സമയനഷ്ടം, ജീവിതവും നഷ്ടം. ഇതിപ്പോഴേ ഇതൊരു വെർച്വൽ അദാലത്താണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിവിൽ ഡിക്രി. സിവിൽ ഡിക്രിയാ എന്ന് പറഞ്ഞാൽ സിവിൽ കോടതിയിൽ ഉണ്ടാകുന്ന ഒരു ഓർഡറിന് തുല്യമാണ്. ഇറ്റ് കനോട്ട് ബി ചലഞ്ചബിൾ ഇൻ എനി കോർട്ട്. ഇത് എങ്ങും അപ്പീൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ എഴുതുന്നത് എല്ലാം നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു സിവിൽ ഡിഗ്രിക്ക് തുല്യം 5 പൈസ നിങ്ങൾക്ക് ചെലവില്ല. എന്തുവാണ് നിങ്ങൾ പറയുക?
അവർക്ക് ഒരു വിധത്തിൽ നിങ്ങൾക്ക് 1% പോലും നിങ്ങളുടെ അടുത്ത് വരാൻ, പിന്നെ 1% അവർക്ക് നിങ്ങളുടെ അടുത്ത് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് 2, 3, 4 അങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാം. ഇപ്പം അവർ 0 നിൽക്കുക, നിങ്ങളുടെ അടുത്ത് ഒരു വിധത്തിലും വേണ്ട എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്തിനാണ് വെറുതെ താല്പര്യമില്ലാത്ത ഒരാളിനെ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് ഉപദ്രവിക്കുന്നത്? നിങ്ങൾ പോയി രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതം നോക്ക്. എന്താണ് അവരുടെ ഒക്കെ അഭിപ്രായം? നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ബന്ധുക്കളുടെ അഭിപ്രായം അതാണ് അല്ലേ? അപ്പൊ എന്ത് തീരുമാനിക്കുന്നു സജീവൻ? നമുക്ക് എന്താ പറയുക, വെറുതെ നമ്മള് സമയം നീട്ടേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സ് ദൃഢമായിട്ട് ഇതാണ് ഒരാളിന്റെ നല്ലതിന് വേണ്ടി, അല്ല അവരുടെ ജീവിതത്തിന് നല്ലതിന് വേണ്ടി ഞാനിത് തീരുമാനിച്ചു എന്ന് പറയുമ്പോ ഈ കാണുന്ന ആൾക്കാരെല്ലാവരും പറയും നല്ല മനുഷ്യൻ, അയാൾ നല്ല രീതിയിൽ അത് ചെയ്തു എന്ന് പറയും അല്ലേ? അതല്ലേ വേണ്ടത്? അപ്പൊ അത് നമുക്ക് അവരവരുടെ ജീവിതം നോക്കിക്കോട്ടെ, അങ്ങനെ ഒപ്പിടുന്നല്ലേ നല്ലത്? എന്തായാലും സജീവിന് വേണ്ടി സംസാരിക്കാൻ സജീവന്റെ അമ്മ വന്നിട്ടുണ്ട് ഇവിടെ, അതുപോലെ ജ്യോതിക്ക് വേണ്ടി കുടുംബത്തിൽ നിന്ന് ജ്യോതിയുടെ ചേച്ചി വന്നിട്ടുണ്ട്. രണ്ടുപേരെയും വിളിക്കാം നമുക്ക്. ഇപ്പോ സജീവന്റെ അമ്മ, അമ്മ ജോലിക്ക് പോകാറുണ്ടായിരുന്നോ? ഇല്ല, പോയിട്ടില്ല. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛന് പഴയ ജോലി, പാരമ്പര്യമായ ജോലിയായിരുന്നു. എന്തായിരുന്നു? കൃഷ്ണൻ അത്തേങ്ങ് കയറ്റായിരുന്നു. അച്ഛൻ കൊറേ നാളായോ മരിച്ചിട്ട്? 10 10 അപ്പം സജീവന്റെ ആദ്യത്തെ കല്യാണത്തിനൊക്കെ കൂടെ ഉണ്ടായിരുന്നോ അച്ഛൻ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അതെന്താ മാറിപ്പോയതാ? കല്യാണം ഒഴിയാൻ കാര്യം എന്തോ മാറിപ്പോയതാ? പെണ്ണിന് മാനസികമായ അവസ്ഥയായിരുന്നു. അതിന്റെ ആളേക്ക് വധയായിരുന്നു. രണ്ട് മക്കളെ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് രണ്ടുപേർക്കും അസുഖം. അറിഞ്ഞില്ല അസുഖമാണെന്നുള്ളത്? അറിഞ്ഞില്ല. ഞങ്ങളെ പിന്നെ ചതിക്കുമായിരുന്നു. അപ്പം വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ പെരുമാറ്റം കണ്ടിട്ടാ മനസ്സിലായത്? മനസ്സിലായത്. ഓ, എത്ര നാൾ ഒരുമിച്ച് താമസിച്ചവര്? അതൊരു വർഷം താമസിച്ചു. ഒരു വർഷം താമസിച്ചു, കഴിഞ്ഞ് പിരിഞ്ഞു പോയി. രണ്ടുപേരും കൂടെ താല്പര്യപ്പെട്ട് ഒന്നിച്ച് ബന്ധം ഒഴിയുമായിരുന്നോ? അതെ, അങ്ങനെ ഒഴിയുമായിരുന്നു. അപ്പോ ഇവിടെ ജ്യോതി ചേച്ചി കിടങ്ങൂരാണോ താമസം? പിന്നെ നിങ്ങളുടെ ഭർത്താവാണ് നടത്തി കൊടുക്കുകയൊക്കെ ചെയ്തത് അല്ലേ? ആ പറഞ്ഞു. ഇപ്പോ ഈ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്ഥലം കിടങ്ങൂരാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ കല്യാണ കാര്യവും അത് ഒഴിയാനുണ്ടായ കാരണങ്ങളും അതിനുശേഷമുള്ള പൊതുവെയുള്ള സ്വഭാവത്തിന്റെ കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ലായിരുന്നു അല്ലേ? എന്റെ ഹസ്ബൻഡിനോട് അവിടെ അടുത്തുള്ള ഒരു ബ്രോക്കറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി മദ്യപിക്കുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ അവര് കൂട്ടുകൂടിയപ്പോ പുള്ളി പറഞ്ഞു നല്ലൊരാളെ കൊണ്ടു തരണം, ഞങ്ങളുടെ ഇതിന് വേണ്ട, വേറെ ഏത് ജാതി ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വന്നപ്പോ ഈ പുള്ളിയെ കണ്ടു പറഞ്ഞു ഈ പുള്ളി പെണ്ണ് തെരഞ്ഞോട് നടക്കുമായിരുന്നു. അന്നേരം ബ്രോക്കർ വന്ന് പറഞ്ഞു ഇത് നല്ല പയ്യരാ, അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിച്ച് കേട്ട് വന്നപ്പോ ഞങ്ങള് പറഞ്ഞത് ശരിയാണോ എന്നുള്ള ശരിക്കും അന്വേഷിച്ചിട്ട് ബ്രോക്കറെ വിളിച്ച് ചോദിച്ചു. അന്നേരം കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാ, കുടുംബമൊക്കെ നോക്കിക്കോളൂന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്ന് കെട്ടിയതാ അത് അവന് പെണ്ണിനെ മാനസിക. അപ്പൊ അതിന്റെ കടലാസ് എല്ലാം ഉണ്ടോന്ന് വെച്ചപ്പോ ഉണ്ടെന്നും പറഞ്ഞു. അന്നേരം പിന്നെ ഞങ്ങൾ ഇവിടെ നിലമ്പൂരാ, എന്നെ കിടങ്ങൂർക്ക് കെട്ടിച്ചോണ്ട് വന്നതാ. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ വന്ന് കാണാൻ പറഞ്ഞു. അന്നേരം ഇവരെയും കൂട്ടി പുള്ളിയുടെ മൂത്ത പെങ്ങളും ഉണ്ടായിരുന്നു കൂടെ അളിയനും. പോയി കാണേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ച് എന്നാ ശരിയെന്നും പറഞ്ഞ് അങ്ങനെ കല്യാണം ഉറപ്പിച്ച് നടത്തി. അപ്പോഴൊന്നും ഈ കൂടുതലായിട്ട് പിന്നെ കല്യാണത്തിനൊക്കെ കല്യാണത്തിന് ശേഷമാണ് പലരും പറഞ്ഞിട്ട് ഇയാളുടെ സ്വഭാവത്തിലുള്ള കുറേ പറയാൻ തുടങ്ങിയത്. പിന്നെ അതല്ല, എന്റെ അനിയത്തിയാണ് ഇവിടെ എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ അറിഞ്ഞു കേട്ട് വന്നപ്പോഴാണ് ഞങ്ങളെ കൊണ്ടെ കുഴി ചാടിച്ചോ ചോദിച്ചോണ്ട് പിന്നെ ഓരോരുത്തരും കൂടെ ചോദിക്കാൻ തുടങ്ങി. എന്തായാലും ഇവര് തങ്ങളുള്ള ഈ ഒരു ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് അറിയാലോ, അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. 1.5 വർഷമായിട്ട് തനിച്ചാണല്ലോ താമസിക്കുന്നത് അല്ലേ? ഈ കോടതിയിൽ ഇവര് എഴുതി കൊടുക്കാൻ പോയപ്പോഴൊക്കെ പോയായിരുന്നോ കൂടെ? പോയായിരുന്നു അല്ലേ. അപ്പൊ അന്ന് സംസാരിച്ചതിൽ നിന്ന് എന്തായാലും ഇനി ഇവർ ഒരുമിച്ച് യോജിച്ചു പോകാൻ സാധ്യതയില്ല, പിരിഞ്ഞു പൊക്കോട്ടെ എന്നുള്ള അഭിപ്രായം തന്നെയല്ലേ അമ്മ പറഞ്ഞത്? അവിടെ വെച്ചോ? അന്നവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ അവര് ജോയിന്റ് പെറ്റീഷൻ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയത്. രണ്ടുപേരും ഒരുമിച്ച് പിരിയാൻ തയ്യാറാണ്. 6 അവധിയും തന്നിരുന്നു അല്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞ് പോയപ്പോ അദ്ദേഹം ഒഴിയാൻ പറ്റത്തില്ല എന്നുള്ള പോലെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അമ്മയുടെ അഭിപ്രായം? പിരിയാൻ പറ്റത്തില്ലെന്നുള്ള എന്റെ അഭിപ്രായം. അതെന്താ കാര്യം? കാര്യം പറയണം. ഒരു സ്ത്രീയല്ലേ, അമ്മ കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു, അമ്മയ്ക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി, നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ലൊരു ജീവിതം നിങ്ങൾ ജീവിച്ചു അല്ലേ?
കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് വരെ ഭർത്താവുമായിട്ട് കുറെ സന്തോഷമായിട്ട് ഇടയ്ക്ക് വഴക്കോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും സന്തോഷമായിട്ട് ജീവിച്ചില്ലേ. അപ്പോ ആ സന്തോഷം ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? കുട്ടികളില്ലാത്തതുകൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. കുട്ടികളില്ലാത്തത് കൊണ്ടെന്ന് മാത്രമല്ല, കുട്ടികൾ ഇല്ലാതിരുന്നാലും സന്തോഷമായിട്ട് കഴിയുന്ന എത്രയോ പേരുണ്ട്. ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഇയാള് ആ അവളെ സന്തോഷിപ്പിക്കാൻ യാതൊരു കഴിവും ഇല്ല ഒരു തരത്തിലും എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണോ ഒരു പെൺകുട്ടിയുടെ 34 വയസ്സ് വരെ നിന്നിട്ട് കല്യാണം കഴിച്ച ഒരു പെണ്ണിന് ഒരു ഭർത്താവിൽ നിന്നും പല തരത്തിലുള്ള സ്നേഹവും ഒക്കെ ആഗ്രഹിക്കും അല്ലേ? അങ്ങനെ ഒരു സംഗതി നടപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ജീവിച്ചാ പോരെ? നമ്മളെല്ലാം സ്ത്രീകളല്ലേ, ഒക്കെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? അത് മതിയോ? അത്രേ പറഞ്ഞുള്ളൂ ഞാൻ, അതാ വേണ്ടത്, അത് അത് പോരാ. കുട്ടികൾ ഉണ്ടാവാത്തൊരു ഒരു ഇഷ്യൂ അല്ല. പക്ഷെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹവും അങ്ങനെയുള്ള പല കാര്യങ്ങളില്ലേ? അതിന് കഴിവില്ലാത്ത ഒരാളിന്റെ കൂടെ ആ ജീവനാന്തം ജീവിച്ചോണോ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ നമ്മൾ ദ്രോഹിക്കുന്നതിന് തുല്യമല്ലേ അമ്മേ? അത് ശരിയാണോ? ഒരു സ്ത്രീ എത്ര മാത്രം നാണം കെട്ടിട്ടാവണം ഒരു വേദിയിൽ വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം, ഒരു സ്ത്രീക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു സന്തോഷവും ഒരു വിവാഹ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല, എന്നെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറയണമെങ്കിൽ അത് അത്ര ജീവിതം അടുത്തിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു നിവർത്തി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളൊന്നും പുറത്ത് പറയത്തില്ല. അപ്പൊ അത് ചെയ്യുന്നത് ശരിയാണോ? അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളില്ലേ, പെൺമക്കളില്ലേ, അതിലെ ഏതെങ്കിലും ഒരു പെൺമോൾക്ക് അല്ലെങ്കിൽ അമ്മയുടെ മകൾക്ക് ഇതുപോലൊരു ഭർത്താവാണെങ്കിൽ അമ്മ എന്ത് തീരുമാനം എടുക്കും? ആ കുട്ടി വന്ന് അമ്മയുടെ അടുത്ത് കരഞ്ഞു പറയുകയാണ്, 5 കൊല്ലമായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്ന ഭർത്താവ് ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു കഴിവോ സ്നേഹമോ എനിക്ക് തരുന്നില്ല എന്ന് കരഞ്ഞ് അമ്മയുടെ മകൾ അമ്മയോട് പറഞ്ഞാൽ അമ്മ എന്ത് തീരുമാനം എടുക്കും? അത് ഈ ജ്യോതിലക്ഷ്മിയുടെ കാര്യത്തിൽ അമ്മ എടുക്കണം. എല്ലാ പെൺകുട്ടികളും ഓരോ അമ്മമാര് പ്രസവിക്കുന്നതല്ലേ, അവരും സന്തോഷമായിട്ട് ജീവിക്കാൻ വരുന്നവരല്ലേ. ഒരു അമ്മ എന്നുള്ള നിലയിൽ അമ്മയെക്കാൾ കൂടുതൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കണം, അമ്മ ഒരു മകളെ മനസ്സിലാക്കണം. അപ്പൊ ആ കുട്ടി കർശനമായിട്ടും തീരുമാനം എടുത്തിരിക്കുകയാണ് പിരിഞ്ഞു പോണം, അപ്പൊ അത് വേണ്ട എന്ന് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുമോ? മുഖം കാണുമ്പോഴറിയാം ഏകദേശം ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇല്ല, അവർക്കറിയാം സർ, അവർക്കറിയാം, അവർക്ക് തീർച്ചയായും അറിയാതിരിക്കോ? ഒരു അമ്മയ്ക്കേ അറിയാൻ പറ്റുള്ളൂ മകന്റെ പോരായ്മകൾ എന്താണെന്ന്, അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു വർഷം ജീവിച്ചിട്ട് ഒരു പെണ്ണ് പോയത് മാനസികമായിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ജീവിതമാണോ കിട്ടിയെന്ന് വിചാരിച്ച് അതിന് ഇത്ര ഉണ്ടായിരുന്ന അസുഖം ഒരുപാട് കൂടിയതാണോ എന്നും നമുക്കറിയില്ല. കാരണം ഒരു ഇപ്പൊ ഒരു കല്യാണത്തിലോട്ട് കടക്കുമ്പോ ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണാം അല്ലേ അമ്മ? ഒരു ഭർത്താവിന്റെ വീട്ടില് ഭർത്താവിന്റെ അമ്മ സഹോദരങ്ങൾ അതൊക്കെ രണ്ടാം പക്ഷം. ആദ്യം എന്ന് പറയുന്ന ഭർത്താവ് എന്നുള്ള മനുഷ്യൻ, ഇനി എന്റെ ജീവിതം മുഴുവൻ എന്റെ കൂടെ ഉള്ള എന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞ് വരുന്നിടത്ത് ഇതൊന്നും അല്ല എന്ന് തോന്നുമ്പോ ഒരു ശകലം എങ്ങാനും മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ള ഒരു പെണ്ണിന് അതങ്ങ് കൂടി അതായിരിക്കാം ചിലപ്പോ. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കാര്യങ്ങൾ, നമ്മൾ അതല്ല പറഞ്ഞു. ഇത് അമ്മ നല്ല മനസ്സോടുകൂടി ഒരു തീരുമാനം പറയണം. കാരണം ഇതല്ലാന്നുണ്ടെങ്കിൽ അവര് കൊണ്ടുവന്ന് കോടതിയിൽ വീണ്ടും കേസ് കൊടുത്ത് ഇദ്ദേഹത്തിന്റെ ഈ പോരായ്മയും കാര്യങ്ങളും മുഴുവൻ കോടതിയിൽ വിസ്തരിച്ച് മാസങ്ങളും വർഷങ്ങളും കടന്നു കഴിഞ്ഞിട്ട് ഈ തീരുമാനത്തിൽ എത്തുമ്പോ എന്താണ് അതിനൊരു അത് പണച്ചെലവില്ലേ ഇതിനൊക്കെ? നിങ്ങളൊക്കെ പോകണ്ടേ? അമ്മ പോകേണ്ടി വരും, സഹോദരങ്ങൾ പോകേണ്ടി വരും, എല്ലാരും പോകേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? ഇത് ഇവിടെ നല്ല രീതിയിൽ അങ്ങ് തീർത്തൂടെന്നാ ചോദിക്കുന്നത് അല്ലേ? അതിനുവേണ്ടി ചുമ്മാ കാശ് കൊടുക്കണ്ട, നല്ല രീതിയിൽ തീർക്കാം അല്ലേ? അപ്പൊ ഇനിയിപ്പം അത് തന്നെ. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. നമ്മള് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇനി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ പരസ്പരം കാണുമ്പോഴും എന്നെ ദ്രോഹിക്കാതെ നല്ല രീതിയിൽ എന്നെ ജീവിതത്തിലേക്ക് വിട്ട ഒരാളാണല്ലോ എന്നൊരു സ്മരണ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകണം അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ തീരുമാനിക്കും. ഹാജരാകുമ്പോൾ കൗൺസിലിംഗിന് വിടും. അന്നേരം കൗൺസിലറെ ചോദിക്കും, നിങ്ങൾക്ക് ഇനി ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അന്നേരം പറയുക, വേണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട, നിങ്ങൾക്ക് വേണ്ട നിങ്ങളും പറയണം, അവർക്ക് വേണ്ട എന്ന് അവരും പറയും. അപ്പോഴത്തേക്ക് അവിടെ കോടതിയിൽ അറിയിക്കും, അതിന്റെ പുറത്ത് ഡിക്രി ആവും. എന്തായാലും ഈ ഇത്രയും നാള് 6 മാസം കഴിഞ്ഞ സ്ഥിതിക്ക് അത്ര വീണ്ടും 6 മാസം എടുക്കും സർ? അല്ല എടുക്കും, ഇനിയിപ്പോ ഫ്രഷാ. മറ്റേ തള്ളിപ്പോയില്ലേ, അങ്ങനെ
അത് നിലവിൽ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, അത് പോയിന്ന് നമുക്ക് ചെയ്യാവുന്ന ഇതിന്റെ പുറത്ത് നിങ്ങൾ പറഞ്ഞ സമ്മതമാണെന്നുള്ള രീതി അഗ്രിമെന്റ് എഴുതും. എഴുതിയാൽ അവിടെ ചെന്ന് പിന്നെ ജോയിന്റ് പെറ്റീഷൻ പുതുതായിട്ട് കൊടുക്കണം. ഒപ്പിട്ട് കൊടുത്താൽ ഒപ്പിട്ട് കൊടുത്താൽ ഒപ്പിട്ട് കൊടുക്കും സാറേ. ഇപ്പൊ ഈ പുള്ളി ഇവിടെ സമ്മതിക്കും, അവിടെ ചെന്ന് സമ്മതിച്ചില്ല ഇവിടെ നമുക്ക് എഴുതി തയ്യാറാക്കാം. ഇവിടെ നമ്മൾ എഴുതി അവർക്ക് രണ്ടുപേരും സമ്മതിച്ചു എഴുതി ഒപ്പിടിച്ചു. ഇവിടെ നിന്ന് മാറിയാലേ, നിസ്സാരമല്ല, നിങ്ങൾ അകത്ത് പോകും നിങ്ങൾ. അതേ രീതിയിൽ നമ്മളിവിടെ ചെയ്യുന്നത് അല്ല, ഇവിടെ വെച്ചൊരു തമാശ കളിയല്ലേ. അത് മനസ്സിലായി, രണ്ടുപേരുടെ സമ്മതം രേഖപ്പെടുത്താം കേട്ടാ. ഇതൊരു കോടതി ഡിഗ്രിക്ക് തുല്യമാണ്, അത് മനസ്സിലായിക്കോ. ഇവിടെ ചെലവില്ലെന്ന് മാത്രമേ ഉള്ളൂ, എളുപ്പത്തിൽ കാര്യമാണ്. ഒരുപാട് ദീർഘമായിട്ട് ഉള്ള ഒരു യുദ്ധത്തിന് പോണ്ട, നിയമയുദ്ധം ആണെങ്കിലും ഇവിടെ തീരുമെങ്കിൽ അതല്ലേ നല്ലത്, അതാണ് എല്ലാവരും പറയുന്നത്. അതെ അതെ, അവർക്കത് സമ്മതമാണ് മാഡം. വക്കീല് ഇതുവരെ കോടതി വന്നിട്ടില്ല, പുള്ളികളുടെ കാര്യം പറഞ്ഞില്ല. അന്ന് സാറേ ഈ അമ്മയും പെങ്ങളെ അതല്ല, ഞാൻ അവിടുത്തെ വക്കീല് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു തന്നില്ല. ഇനി ഇത് മാറ്റമല്ല സജീവ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ സജീവനോട് പേഴ്സണലായിട്ട് പറയുകയാണ്, അവര് ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ ഇവിടെ ഈ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ അമ്മയും കൂടെ കേൾക്കണം. കോടതിയിൽ പോയി ഇന്ന ഇന്ന കാരണങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് പറഞ്ഞാൽ ഇതൊക്കെ മറച്ചു വെച്ചിട്ട്, ഈ ശാരീരിക വൈകല്യങ്ങളും പ്രശ്നങ്ങളും മറച്ചു വെച്ച് നിങ്ങൾ കല്യാണം കഴിച്ചതിന് വേറെ കേസാ സാർ. ചീറ്റ് ചെയ്ത ഒരു സ്ത്രീയുടെ ജീവിതം നിങ്ങൾ ചതിച്ചു വഞ്ചിച്ചു, അതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അതിനൊക്കെ വകുപ്പുകൾ വേറെ, അതൊക്കെ കയ്യിലൊക്കെ കിട്ടിയാലേ കൂട്ടിലിട്ട് കൊടയും അവിടെ വെച്ച്. പിന്നെ പല ചോദ്യങ്ങളാ വരുന്നത്, അതെല്ലാം നിങ്ങളുടെ ഭാവിയെ ബാധിക്കും. അതുകൊണ്ട് അതിലും നല്ലത് മാന്യമായിട്ട് നമ്മളിവിടെ എഴുതി അതിന്റെ പുറത്ത് ഒരു എഗ്രിമെന്റ് അവിടെ സൈൻ ചെയ്ത് കൊടുക്കും കോടതി. പിന്നെ സാറേ ഈ പുള്ളി, ഞാനവിടെ കിടങ്ങൂര് മെഡിക്കൽ സ്റ്റോറിൽ തന്നെ ജോലി ചെയ്യുന്നത്. ഈ പുള്ളി പല ആൾക്കാരോടും അവര് കാര്യങ്ങൾ ചോദിക്കുമ്പോ ഈ പുള്ളി നമുക്ക് പിന്നെ നാണം കെട്ട വർത്താനം ഈ പുള്ളി ഓരോരുത്തരോട് പറയുന്നത്. ഒരു പെണ്ണിനോട് എങ്ങനെ ഒരു സംസാരിക്കണം എന്നുള്ളത് ഈ പുള്ളിക്ക് അറിയില്ല. അല്ല സാർ, ഒരു വാക്ക് അതിനകത്ത് എഴുതണം, അവരെ ഇനി വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇനി അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു വാക്ക് സാറ് എഴുതിയത്. എനിക്ക് ഇനി അവിടെ നിന്ന് ജോലി ചെയ്യേണ്ടതാ, കാരണം എനിക്ക് ആരുടെയും പിന്നെ മുഖത്ത് ഒരു ഇതായിട്ടുള്ള ആ ഒരു രീതിയിൽ എനിക്ക് ജോലി ചെയ്യാം. ശരി ശരി, കുഴപ്പമില്ല, അതിവിടെ എഴുതാം, അതിവിടെ എഴുതാം. പിന്നെ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരോട് പരാതി കൊടുത്താൽ നിങ്ങൾ അകത്താവും. അത് ഇപ്പഴേ പറഞ്ഞേ, അത് നമ്മളിവിടെ എഴുതും കേട്ടോ. എന്തിനാ നമ്മള് പറയേണ്ട ആവശ്യമില്ലോ സജീവ. നമ്മൾ ആരെ എന്ത് പറഞ്ഞ് എന്ത് നമ്മൾ കള്ളം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും മേളിലൊരാള് ഈശ്വരൻ നോക്കിയിരിക്കുള്ളൂ അല്ലേ. അപ്പൊ എന്തിനാണ്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് രണ്ട് കുടുംബത്തിലെ ബന്ധുക്കളും സംസാരിച്ചെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ഇവിടെ തീർപ്പ് വായിക്കുക കേട്ടോ. സജീവനും ജ്യോതിലക്ഷ്മിയും കൂടി താഴെ പറയുന്ന തീരുമാനം സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോളൂ. ഞങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി വരുന്ന ഹർജി യോജിച്ചൊപ്പിട്ട് ഇത് ഇന്നു മുതൽ ഒരാഴ്ചയ്ക്കകം ബന്ധപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്യുവാൻ തീരുമാനിച്ചു. മേലാൽ സജീവൻ ജ്യോതിലക്ഷ്മി വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വാക്കാലോ പ്രവൃത്തിയാലോ യാതൊന്നും ചെയ്യുന്നതല്ല. രണ്ടുപേരും ഒപ്പിടുന്നു. അങ്ങനെ സജീവനും ജ്യോതിലക്ഷ്മിയും പരസ്പരം നല്ല മനസ്സോടുകൂടി തന്നെ ചേർന്ന് ഇനിയുള്ള ജീവിതം സജീവൻ ഒറ്റയ്ക്ക് ജ്യോതിലക്ഷ്മി അവരുടേതായ ജീവിതത്തിൽ സ്നേഹിച്ച് സ്വന്തമാക്കുക മാത്രമല്ല സ്നേഹമുള്ളവർക്ക് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്നതും കൂടിയാണ് ജീവിതം. ഇവിടെ അതാണ് സജീവന്റെ ഒരു നല്ല മനസ്ഥിതി. ഇനി അങ്ങോട്ട് കോടതികളോട് കയറി ഇറങ്ങുകയും ബന്ധുക്കളെ ബുദ്ധിമുട്ടിക്കുകയും ഒന്നും ചെയ്യാതെ ഞങ്ങൾ പ്രത്യേകിച്ച് പാനലിന്റെ അഡ്വൈസൊക്കെ മനസ്സിലാക്കിയിട്ട് മതി, ഞാൻ ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറയാനുള്ളൊരു നല്ല മനസ്സ് സജീവൻ കാണിച്ചു. അതുപോലെ സജീവന്റെ അമ്മയും ഇനി അങ്ങോട്ട് പരസ്പരം കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞ് നമ്മുടെ ഇവിടെ തീർപ്പിൽ വായിച്ചതുപോലെ ഒരാളിന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അനാവശ്യങ്ങൾ പറയാതെ ജീവിച്ചത്രയും കാലത്തുള്ള സ്മരണം അത് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നതാണ് നല്ലത് കേട്ടോ. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.